ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പുട്ടുപൊടി വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെയാണ് ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യാനും കൂടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കണ്ട. അതിൽ ഓൾ ഓപ്ഷൻ തന്നെ കൊടുക്കുക. അപ്പോഴേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ സിമ്പിൾ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ണിയപ്പം റെഡിയാക്കാം. ഇവിടെ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു കപ്പ് റവാക്കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ട് നമുക്ക് ഒരു 5 അച്ച് ശർക്കര ഇതേപോലെ ഒന്ന് ചൂടാക്കിയിട്ട് മെൽറ്റാക്കി എടുത്തിട്ടുള്ളതാണ്. ഇത് ഇതിലേക്കൊന്ന് അരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കണം. അപ്പോൾ പുട്ടുപൊടിയും റവയുമാണ്, അതുകൊണ്ട് ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളത്തിൻ്റെ ആവശ്യമായിട്ട് വരും. നമ്മുടെ പുട്ടുപൊടിയും റവയൊക്കെ ഒന്ന് നല്ലതുപോലെ സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ ലൈറ്റ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് സോക്ക് ആവാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. അപ്പോഴേക്കും നമ്മുടെ മാവ് നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റായിട്ട് വരും കേട്ടോ. അതായത് നമ്മുടെ പുട്ടുപൊടിയും റവയൊക്കെ നല്ലതുപോലെ വെള്ളമൊക്കെ അബ്സോർവ് ആയിട്ട് നമ്മുടെ മാവ് നല്ല കറക്റ്റായിട്ട് വരുന്നതാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ മാവ് നല്ലതുപോലെ സോഫ്റ്റായിട്ട് സോക്കായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സാക്കിയിട്ട് എടുക്കണം. ഇനി ഇതിലേക്ക് ഇടയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കരിഞ്ചീരകവും അതേപോലെ കുറച്ച് തേങ്ങാക്കൊത്തോടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കണം. ഇപ്പോൾ നമ്മളുടെ ബാറ്റർ നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് ലൈറ്റ് ചൂടുവെള്ളം ഓരോ ടേബിൾ സ്പൂണായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് നമ്മൾ സാധാരണ ഉണ്ണിയപ്പമൊക്കെ ചുടുന്ന ആ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിലേക്ക് മാറുന്നവരെ നമ്മളൊന്ന് മിക്സാക്കിയിട്ട് എടുക്കണം. ഇപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിരുന്നത്. ഇത് നല്ലതുപോലെ മിക്സാക്കിയിട്ടെടുക്കാം. ബേക്കിംഗ് പൗഡറിന് പകരമായിട്ട് നിങ്ങൾക്ക് ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉണ്ണിയപ്പത്തിലേക്കുള്ള മാവ് ഇവിടെ റെഡിയാണ്. ഇന്ന് നമുക്ക് അടുപ്പിൽ വെച്ചിരിക്കുന്ന ഉണ്ണിയപ്പച്ചട്ടിയുടെ കുഴിയിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ ചട്ടി ഒന്ന് നല്ലതുപോലെ ചൂടാക്കിയിട്ട് എടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ചൂടാക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പുറം ഭാഗം കരിഞ്ഞിട്ട് പോകും. അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചട്ടിയും അതേപോലെ ഓയിലും നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. എന്നിട്ട് വേണം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് ഓരോ കുഴിയിലേക്കായിട്ട് കോരി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഓരോ ടേബിൾ സ്പൂൺ മാവാണ് ഓരോ കുഴിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്കാക്കിയിട്ട് എടുക്കാം. ഒരു 30 to 40 സെക്കൻഡ് ആകുമ്പോഴേക്കും നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് അപ്പുറത്തെ സൈഡും അതേപോലെ ഒന്ന് കുക്കാക്കിയിട്ടെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഉൾവശമൊക്കെ നല്ലതുപോലെ കുക്കാക്കിയിട്ട് വേണം നമ്മൾ തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഉണ്ണിയപ്പോൾ ചട്ടിയിൽ നിന്ന് കോരിയെടുക്കാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ അരച്ച് ചുട്ടെടുക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ണിയപ്പമല്ല ഇത്. ഇതൊരല്പം കുറച്ചുകൂടെ ഒന്ന് ഹാർഡായിട്ടുള്ള ടൈപ്പിലുള്ള ഉണ്ണിയപ്പമാണ് കേട്ടോ. അപ്പോൾ ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക. ഈ സമയത്ത് കഴിക്കുന്നതിനേക്കാളും നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം കഴിക്കുമ്പോഴാണ് കുറച്ചുകൂടെ ഒരു സോഫ്റ്റും നല്ലൊരു ക്രിസ്പിനെസ്സൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്തോളൂ, ഞാൻ ഗ്യാരണ്ടി പറയാനിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഒരു 2-3 എണ്ണം കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറൊക്കെ നല്ല ഫില്ലാവുന്ന ഒരു നല്ലൊരു ഫീലൂടെയാണ്. അപ്പോൾ നമ്മൾ റവ വെച്ചിട്ട് ചെയ്തെടുക്കുന്നതിൽ നിന്നും കുറച്ചുകൂടെ വ്യത്യാസമായിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഈ ഒരു ഉണ്ണിയപ്പം കിട്ടുന്നത്. അപ്പോൾ റവ വെച്ചിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ഇൻസ്റ്റൻറ്റ് ഒരു 5 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കുന്ന റെസിപ്പീസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കെല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ആവശ്യമുള്ളവർ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ പുട്ടുപൊടി വെച്ചിട്ട് ഇതേപോലെ ഒരു വട്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. അതുവരെയ്ക്കും എല്ലാവരോടും ബൈ ബൈ, താങ്ക് യു.